അംബരീഷൻ രാജ്യഭാരം ഏറ്റു. പക്ഷെ ഭഗവാനെ അറിയാതെ മറ്റൊന്നും അദ്ദേഹം കണ്ടില്ല. അങ്ങനെയൊക്കെ രാജ്യം ഭരിക്കാൻ ഒക്കുമോ? ഗംഭീരമായിട്ട് ഭരിക്കാൻ പറ്റും? ഇത് ഉള്ളിലെ സത്യബോധമാണ്, പുറമേ നാടകം ഗംഭീരമാവും. ഈ സത്യബോധമുണ്ടെങ്കിൽ എന്താ? അദ്ദേഹം വാസുദേവേ ഭഗവതി തത്ഭക്തേഷു ച സാധുഷു പ്രാപ്തോ ഭാവം പരം പശ്യൻ ഏനേതം ലോഷ്ടത സ്മൃതം. അംബരീഷൻ വാസുദേവനിലും തദ്ഭക്തന്മാരിലും ചുറ്റുപാടിലും ഒക്കെ പ്രാപ്തോ ഭാവം പരം, പരമകാരണമായ ബ്രഹ്മത്തെ തന്നെ ഉള്ളുകൊണ്ട് കണ്ടിട്ട് ആ കാഴ്ച നിമിത്തം ഇതം ഈ ജഡപ്രപഞ്ചത്തെ ലോഷ്ടവത് സ്മൃതം ഒരു മങ്കട്ടയ്ക്ക് തുല്യമേ പരിഗണിച്ചുള്ളൂ. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം മങ്കട്ടയ്ക്ക് തുല്യം. എന്തിനെയൊക്കെയാണ് അദ്ദേഹം ഇല്ല ഇല്ല എന്ന് തീരുമാനിച്ചു എന്നാണ്. ഇതൊക്കെ ഭാഗവതത്തിലെ കഥയാണ്. സുതേഷു ദാരേഷു ഗൃഹേഷു ബന്ധുഷു ദിവോത്തമ സ്യന്തനവാജി പത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷ്വകരോ അസന്മതിം. സുതേഷു മക്കളിൽ മക്കളെ കാര്യം നോക്കാതിരുന്നില്ല. മക്കളൊക്കെ ഈശ്വരൻ ഉള്ളിൽ, അവരുടെ കാര്യം ഈശ്വരപൂജ പോലെ അംബരീഷൻ നോക്കി. പക്ഷേ മക്കളെന്ന രീതിയിൽ അവരില്ല, താൽക്കാലികമായ വെറും നാമരൂപങ്ങൾ. സുതേഷു ദാരേഷു ഭാര്യമാരിൽ, ഗൃഹേഷു ബന്ധുഷു വീടുകളിൽ ബന്ധുക്കളിൽ, ദിവോത്തന സ്യന്തന വ്യാജി പത്തിഷു അദ്ദേഹത്തിന് വലിയൊരു ആന സൈന്യം ഉണ്ടായിരുന്നു, രഥങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു, കുതിര സൈന്യം, പത്തി കാലാൽപ്പട, ഗംഭീരമായ ഒരു സൈന്യനിര, ദിവോത്തമ സ്യന്തന വാജി പത്തിഷു അക്ഷയ്യരത്നാഭരണായുധാദിഷു. എന്താ കൊട്ടാരമല്ലേ, രാജാവല്ലേ, ഒരിക്കലും ക്ഷയിക്കാത്ത രത്നങ്ങൾ, ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വകയായിരുന്നു. അക്ഷയ്യരത്നാഭരണായുധാദിഷു അനന്തകോശേഷു, എത്ര ചെലവാക്കിയാലും അവസാനിക്കാത്ത ട്രഷറി. കേരളത്തിലെ ട്രഷറി അല്ല, നല്ല ഗംഭീരമായ ട്രഷറി. അനന്തകോശേഷു എന്ത് ചെയ്യൂ, അകരോ അസമ്മതിം. ഇതൊന്നും ഇല്ല. എന്താ ഇവിടെ ശബ്ദത്തിന് മനസ്സിലാകാത്ത ഏർപ്പാട് ഉള്ളതുകൊണ്ടോ? രാജ്യം ഭരിക്കാൻ തുടങ്ങിയ അംബരീഷനാണ്. അകരോത് അസമ്മതം, ഇതൊന്നും ഇല്ല ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായ തീരുമാനം. പിന്നെയോ ഇതെല്ലാം കാനൽ ജലം പോലെ കർമ്മം കൊണ്ട് ഉണ്ടായിക്കാണുന്നതാണ്. കർമ്മമേ ഇല്ല. നിശ്ചലമായ ബോധവസ്തുവിൽ കർമ്മം എങ്ങനെ രൂപപ്പെടാനാണ്? കർമ്മമേ ഇല്ല. പിന്നെയാണോ കർമ്മം കൊണ്ട് രൂപപ്പെടുന്ന ഈ രത്നങ്ങളും ആയുധങ്ങളും ഒക്കെ ഇല്ല എന്ന് തീരുമാനിച്ചു. എന്നുവെച്ചാൽ അദ്ദേഹം ഹിമാലയത്തിലേക്കൊന്നും ഓടിപ്പോയില്ല, ഗംഭീരമായ അവയൊക്കെ കൈകാര്യം ചെയ്തു. അങ്ങനെ തീരുമാനിച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തുന്നു? ഭാഗവതം പറയുന്നു, ഈ ചക്രത്തെ വിളിച്ച്, സുദർശന ചക്രം വിളിച്ച് പറഞ്ഞു എന്നാണ് അംബരീഷൻ. എല്ലാം ഞാനായി കാണുകയാണ്, രാജ്യം ഭരിക്കണം, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കിക്കൊള്ളണം കേട്ടോ. അംബരീഷൻ അറിയുന്നില്ല, അംബരീഷൻ ഇത് അറിയുന്നില്ല, ചക്രത്തെ വിളിച്ച് പറഞ്ഞു നോക്കിക്കൊള്ളണം, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും വരരുത്. അങ്ങനെ ഇരിക്കവെയാണ് ദുർവാസ ഒരിക്കൽ അവിടെ വന്നു. അംബരീഷൻ ദ്വാദശി വ്രതം ഭാര്യയും ഒരുമിച്ച് അവയും ഒക്കെ ഈ സത്യത്തിലേക്ക് നയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനുണ്ട്. ഒന്നിലും അദ്ദേഹം ഉദാസീനനല്ല. അതുകൊണ്ട് ഭാര്യയും ഒരുമിച്ച് ഒരു ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു. ഇതൊക്കെ അറിയാവുന്ന ആളും പിന്നെ അതാണ് ഭാര്യയും ഒരു ഭാര്യയെ ഈ സത്യത്തിൽ അടുപ്പിക്കണം പരമാവധി.
ഒടുവിൽ വ്രതം അവസാനിക്കാറായി. അപ്പോഴാണ് ദുർവാസാവ് വരുന്നു, ഭക്ഷണത്തിന് ക്ഷണിച്ചു, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദുർവാസാവ് കുളിക്കാൻ പോയി. അപ്പോൾ വ്രതം അവസാനിപ്പിക്കേണ്ട നിമിഷം വന്നു ചേർന്നു. ദുർവാസാവ് കുളി കഴിഞ്ഞ് വന്നതുമില്ല. മറ്റു മുനിമാരോടൊക്കെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്, അത് സാരമില്ല, അന്ന് ഭക്ഷണം ശരിയായ ഭക്ഷണം കഴിക്കുന്നത് ദുർവാസാവ് വന്നിട്ട് മതി, ഇപ്പോൾ ഒരു രണ്ട് തുള്ളി വെള്ളം കുടിച്ചിട്ട് ഈ വ്രതം അവസാനിപ്പിക്കൂ. അദ്ദേഹം രണ്ട് തുള്ളി വെള്ളം കുടിച്ചു, വ്രതം അവസാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദുർവാസാവ് വന്നു. ധാരാ ദുർവാസാവ് വന്നപ്പോൾ വെള്ളം കുടിച്ച് വ്രതം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതാണ് ഈ വെറുതെ കുറെ നാമം ജപിച്ചതുകൊണ്ടോ സിദ്ധി ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും ഒരു വിശേഷവുമില്ല. ദുർവാസാവ് വല്ലാതെ കോപാന്ധനായി എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ട് ഞാൻ വരും മുമ്പ് രണ്ടു തുള്ളി വെള്ളം കുടിച്ചോ. രണ്ടു തുള്ളി വെള്ളം ഭക്ഷണം തന്നെ കഴിച്ചാൽ ഇയാൾക്ക് ഈ ദുർവാസാവിന് ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? ആ സാരമില്ല, അങ്ങ് ഭക്ഷണം കഴിച്ചത് നന്നായി, എനിക്ക് വരാൻ അല്പം താമസം നേരിട്ടു, കുളിയൊക്കെ അങ്ങോട്ട് ഭംഗിയായിട്ട് നടന്നില്ല, ഞാനിപ്പോൾ ഇതാ കുളിച്ചെത്തിയിരിക്കുന്നു, അങ്ങ് ഭക്ഷണം കഴിച്ചെങ്കിൽ വളരെ സന്തോഷം, എനിക്കും ഭക്ഷണം ഉണ്ടെങ്കിൽ തരൂ എന്ന് പറയാനുള്ളതല്ലേ ഉള്ളൂ അഹങ്കാരം. അഹങ്കാരം കുറച്ച് സിദ്ധിയൊക്കെ ഉണ്ട്. സിദ്ധി എന്ന് വെച്ചാൽ ചില്ലറ സിദ്ധിയൊന്നുമല്ല. അങ്ങോട്ട് ഈ കഥ നല്ലവണ്ണം പഠിച്ചു നോക്കുക. കോപാന്ധനായ ദുർവാസാവ് തന്റെ തലമുടിയിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഭൂമിയിൽ അടിച്ചു, ഒരു കൃത്തിക രൂപപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിദ്ധിയുടെ മഹത്വം ആ കൃത്തിക വാളുവേന്തി അംബരീഷനെ കൊല്ലാനായി എടുത്തു. ആ ഭാഗവത്തിൽ അത് വർണ്ണിച്ചിട്ടുണ്ട്. ഈ കൃത്തിക വാളുമായിട്ട് അങ്ങനെ ആ നടക്കുന്ന നടത്ത ആ ഭൂമിയെ പിടിച്ച് കുലുക്കി എന്നാണ്. അങ്ങനെ വാളുമായി അംബരീഷന്റെ അടുത്തെത്തുകയാണ് കൃത്തിക. അംബരീഷനോ അതാണ് അനന്യാശ്ചിന്തയന്തോ മാം, ആരാ? ഒരു കൃത്തികയുമില്ല, സാക്ഷാൽ ഈശ്വരൻ. ഈ കൃത്തിക ദുർവാസാവ് സാക്ഷാൽ ഈശ്വരൻ. അദ്ദേഹം എന്നോട് കാണിക്കുന്ന കോപം ഈശ്വരൻ, ബ്രഹ്മം. ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. കൃത്തിക ഈശ്വരൻ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ബ്രഹ്മം. അംബരീഷന് വേണമെങ്കിൽ കൃത്തികയെ ദുർവാസാവിനെയൊക്കെ എതിർക്കാമായിരുന്നു, മനഃപൂർവ്വം എതിർത്തില്ല. അതാണ് വെച്ചാൽ വലിയൊരു സൈന്യം തൻ്റെ പക്കലുണ്ട്, അവരെ അങ്ങോട്ട് പറഞ്ഞ അയച്ചപ്പോരെ. ആ മനഃപൂർവ്വം ഇദ്ദേഹം ശിവനാമൊക്കെ ഉച്ചരിച്ച് നടക്കുന്ന ഞങ്ങളല്ലേ, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, രണ്ടു തുള്ളി വെള്ളം കുടിച്ചു, ഇതിൻ്റെ പേരിൽ ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, ഞാൻ മരിക്കുന്നില്ല, ഞാൻ ഈ ശരീരമല്ല. ഇതൊക്കെ അകരോ ദാസന്മതം ഇതൊന്നുമില്ലാത്തതാണ്. അംബരീഷൻ പുഞ്ചിരി തൂകി, ഒരക്ഷരം വേണ്ടിയില്ല. ഭാഗവതം പറയുന്നു, നിന്നടത്തുന്ന അണു പോലും ചലിച്ചില്ല, കൃത്തിക വാളുമായി ഭൂമിയെ മുഴുവൻ പിടിച്ചു കുലുക്കിക്കൊണ്ട് അംബരീഷന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഈ സത്യബോധം ഉറപ്പുണ്ടോ ഇതൊക്കെ എന്നുള്ള കാര്യം ചിന്തിച്ചുകൊള്ളണം. ആദ്യം ഈ സത്യബോധം ഉറപ്പു വരുത്തണം. അപ്പോഴേക്കും എന്താ, ചക്രത്തെ നേരത്തെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഭഗവാൻ. ഇത് അംബരീഷൻ അറിയുന്നില്ല. ചക്രം അതാ പ്രത്യക്ഷപ്പെടുന്നു. ആ കൃത്തികയുടെ കയ്യിൽ നിന്നും വാള് പിടിച്ചു വാങ്ങി കൃത്തികയുടെ തല ആദ്യം മുറിച്ച് ദൂരെ എറിഞ്ഞു. അംബരീഷൻ പോലും അറിയുന്നില്ല, ചക്രം വന്നപ്പോഴേ അറിയുന്നുള്ളൂ. എന്നിട്ട് ദുർവാസാവിനെ കൊല്ലാനായി. ഇതാണ് അനന്യശ്ചിന്തയന്തവുമാം ഏജനപരിപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്തായാലും ദുർവാസാവിനെ കൊല്ലാനായി ചക്രമെടുത്തു. എന്താ, അംബരീഷനെ പോലെ നിൽക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ? സിദ്ധികളൊക്കെ ഉണ്ട്, ഗംഭീര സിദ്ധി. പ്രാണഭയം, ഞാൻ മരിക്കുന്നവനാണ്, ഞാൻ ഈ ശരീരമാണ്. ആ ചിന്തയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അംബരീഷനോട് കോപിക്കുമായിരുന്നില്ലല്ലോ.
നിസ്സാര കാര്യത്തിന് താൻ ഈ ശരീരമാണ്, അത് ഇല്ലാതായപ്പോഴും പ്രാണഭയം കൊണ്ടുകൂടി വാസ്തവത്തിൽ അംബരീഷന്റെ ഓട്ടം ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അംബരീഷ ചരിതം കഥകൾ നടക്കാറുണ്ട്. ഞാൻ പണ്ട് മുമ്പൊരിക്കെ കണ്ടിട്ടുണ്ട്. ഈ ദുർവാസ ഓടുന്ന ഓട്ടം ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സാർവത്ര ഓട്ടമാണ്. ചക്രവാളിന്റെ പുറകെ പോകുന്നു, ഇയാൾ ഓടി ഓടി ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ആ ദുർവാസാവെ, ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല, ഇത് വിഷ്ണു ചക്രമാണ്. അയ്യോ, ആ ഭഗവാന്റെ വെറും ദാസന്മാരാണ് ഞങ്ങൾ, അദ്ദേഹത്തിന്റെ ചക്രത്തെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. വേഗം എവിടുന്ന് പൊയ്ക്കോളൂ, എവിടെയെങ്കിലും രക്ഷ നോക്കി. അയാളെ ശിവന്റെ അടുത്ത് ചെന്നു. ശിവനും ഇത് തന്നെ പറഞ്ഞു, പാർവതിയൊക്കെ ആയിട്ടിരിക്കുകയാണ്, നീ എന്തിന് ഈ കുഴപ്പത്തിനൊക്കെ പോയി? വല്ല ആവശ്യമുണ്ടോ? ഞാൻ വിചാരിച്ച ഒരു രക്ഷയുമില്ല, ഇവിടുന്ന് കടന്നു. ഇതെല്ലാം ഈ കഥകളിൽ പ്രദർശിപ്പിക്കുക. ഒടുവിൽ വിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. പാലാഴിയിൽ ലക്ഷ്മിദേവിയായിട്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കാൽക്കൽ വീണു, ഞാനിങ്ങനെ ഒരബദ്ധത്തെ പറ്റിയിരിക്കുന്നു, അവിടുന്ന് എന്നെ രക്ഷിക്കണം. അപ്പൊ വിഷ്ണു എന്താ പറഞ്ഞത്? ദുർവാസാവേ, വലിയ അപകടമായല്ലോ, നിങ്ങൾ എന്തിനു ഈ കുഴപ്പത്തിനൊക്കെ പോയി? എനിക്കൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, അംബരീഷൻ എന്നെ അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അവിടുന്ന് അനങ്ങാൻ എനിക്ക് സാധ്യമല്ല. സാധുഭർ ഗ്രസ്തഹൃദയോ, ഗ്രസ്തഹൃദയൻ എന്നെ അവരുടെ ഹൃദയത്തിൽ ബന്ധിച്ചു വച്ചിരിക്കുക. ഭക്തന്മാർ, അംബരീഷൻ അതിഭക്തനാണ്, എന്നെ അല്ലാതെ അംബരീഷൻ മറ്റൊന്നും ഒരിടത്തും കാണുന്നില്ല. സാധുവോ ഹൃദയം മഹ്യം, സാധുവിനാം ഹൃദയം ത്വഹം. സാധുവോ ഹൃദയം മഹ്യം, ഞാൻ അവരാണ്, അവര് ഞാനാണ്, ഞങ്ങൾക്ക് തമ്മിൽ ഒരു വ്യത്യാസമില്ല. അംബരീഷന്റെ ഉള്ളിൽ അനങ്ങാൻ അനുവദിക്കാതെ എനിക്ക് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഏ ഭഗവാനെ, അങ്ങനെയൊക്കെ ഒരു അസ്വാതന്ത്ര്യം ഭഗവാന് വരാൻ പറ്റുമോ? അങ്ങ് ഈ അസ്വാതന്ത്ര്യത്തിൽ പെടുന്നത് യോഗ്യമാണോ? അപ്പൊ ഭഗവാൻ ചോദിക്കുന്നു, ഏ ദാരാകാര പ്രത്യാപ്തബന്ധുവും വിത്തമിമം ഭരൻ ഹിത്വാ മാം ശരണം യാതാഹ കഥം താൻ തെക്തുമുത്സഹേ. എട ദുർവാസാവേ, സകലതും വിട്ടിട്ട് ആരാണോ എന്നെ ശരണം പ്രാപിച്ചത്, ഞാൻ മാത്രമേ ഉള്ളൂ. അതാണ് അനന്യാശ്ചിന്തയന്തോ മാ, എല്ലാം വിട്ടിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ശരണം പ്രാപിച്ചവരെ ഞാനല്ലാതെ ആര് നോക്കുവാണോ? ഇയാള് നോക്കുവോ? ഇയാള് നോക്കിയവരല്ലേ ഇപ്പൊ കണ്ടല്ലോ. കൃത്യതയും മറ്റും രണ്ടു തുള്ളി വെള്ളം കുടിച്ചതിന് കൃത്യതയും മറ്റും അയച്ചു കൊന്നുകളയാണെന്നല്ലേ ഇയാൾ വിചാരിച്ചത്? ഞാൻ വിചാരിച്ചാൽ ഒരു രക്ഷയുമില്ല, എനിക്ക് അനങ്ങാൻ നിവർത്തിയില്ല. അംബരീഷന്റെ ഹൃദയത്തിൽ എന്നെ നിശ്ചലനാക്കി നിർത്തിയിരിക്കുകയാണ്. ദുർവാസാവ് വന്നിട്ട് അദ്ദേഹവുമായി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇനി മറ്റു രാജ്യകാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ്. ദുർവാസാവ് ഓടി വന്ന് അംബരീഷന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഞാൻ ചെയ്ത് അപരാധമെല്ലാം ക്ഷമിക്കണം, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അംബരീഷൻ പറഞ്ഞു, ഒരു അപരാധവുമില്ല, അങ്ങോട്ട് അപരാധവും ചെയ്തിട്ടില്ല. വരണം, നമുക്ക് ഭക്ഷണം കഴിക്കാം. പോയി ഭക്ഷണം കഴിച്ചു. സന്തോഷത്തോടുകൂടി ദുർവാസാവിനെ പറഞ്ഞയച്ചു. എന്താ, അംബരീഷന്റെ മുമ്പിൽ ബ്രഹ്മമല്ലാതെ ദുർവാസാവ് വേണമെന്ന് വെച്ചാൽ, ഇത് വേണമെന്ന് വെച്ചാൽ എതിർക്കും, അത് നാടകം. അത് ഭരണകാര്യത്തിൽ അങ്ങനെയൊക്കെ വേണ്ടി വന്നാൽ അത് ചെയ്യും. ഇവിടെ ദുർവാസാവ മനഃപൂർവ്വം ദുർവാസാവിനെ എതിർക്കണ്ട എന്ന് അംബരീഷൻ തീരുമാനിച്ചു. എന്താ, ഒക്കെ ഭഗവൻ മയം, ഇവിടെ ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നു. ഒടുവിൽ ദുർവാസാവ് പറയുന്നു, അല്ലയോ രാജാവേ, ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ, അനന്തമായ വസ്തുവിനെ ഭജിക്കുന്ന ആ ഭക്തന്മാരുടെ മഹത്വം ഞാൻ ഇന്ന് കണ്ടു. അഹോ
അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ യത്കൃതാകസവപി രാജൻ മംഗളാനി സമീഹസ് അങ്ങയെ കൊല്ലാൻ വന്ന എന്നെ അത്യധികം സന്തോഷത്തോടുകൂടി ഭക്ഷണമെന്തെന്ന് ദക്ഷിണയെന്തെന്ന് അങ്ങിതാ പറഞ്ഞയക്കുന്നു. ഇതാണ് അനന്തമായ ആ സത്യത്തെ ഭജിക്കുന്നവരുടെ മഹാമനസ്കത എന്ന് പറഞ്ഞ് ദുർവാസാവ് അവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തു.